പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ വെയിറ്റ് ഒന്ന് നോക്കാവേ. ഇതിപ്പോ സീറോ ആണ്. നമ്മളിപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറച്ചിക്കാട എന്ന് പറയുന്നതും മുട്ടക്കാട എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അത് രണ്ടും സെപ്പറേറ്റ് ആണ്, രണ്ടും രണ്ട് പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. മുട്ടക്കാട എന്ന് പറയുന്നത് മുട്ടയ്ക്ക് ആവശ്യത്തിന് മാത്രം വളർത്തേണ്ട കാടയാണ്. അതുപോലെ തന്നെ ഇറച്ചിക്കാട എന്ന് പറയുന്നത് മീറ്റ് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കാടയാണ് ഇറച്ചിക്കാട, അല്ലെങ്കിൽ ബ്രോയിലർ കാട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് കാടനെ വളർത്തിയത് മൂലം നമുക്ക് ലോസ് സംഭവിച്ചതായിട്ടുള്ള സ്റ്റോറികൾ നമുക്ക് ഒരുപാട് യൂട്യൂബിലായിക്കോട്ടെ, അല്ലാണ്ട് നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് വളർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ, അത് ലോസ് സംഭവിക്കില്ലേ, ആ രീതിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം അവരോടൊക്കെ ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ മീറ്റ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇറച്ചിക്കാടേനെ മാത്രം വളർത്തുക. ഇവിടെ നമ്മുടെ പേരൻസ് സ്റ്റോക്കുകളെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ലൈവ് ആയിട്ട് വെയിറ്റ് മെഷർ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബ്രോയിലർ കാട എത്രത്തോളം വളരുമെന്നും അത് എത്രത്തോളം വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇറച്ചിക്കാടേൻ്റെ ചിക്സ് ആണെങ്കിൽ നമുക്ക് 25 ഡേയ്സ് ആകുമ്പോഴേക്കും 200 and 220 grams എബോ അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും. അതായത് അതിൻ്റെ വെയിറ്റ് 25 ഡേയ്സ് ആകുമ്പോഴേക്കും നമുക്ക് 200 grams അല്ലെങ്കിൽ 230 gramsനമുക്ക് തൂക്കം കിട്ടും. അതായത് ഒരു മുട്ടക്കാടേനെ നമ്മൾ എത്രത്തോളം ശ്രമിച്ചാലും ഈ പറയുന്ന 20 ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ 25 ഡേയ്സ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന വെയിറ്റിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ ഒരു ത്രാസിലാണ് ഇതിൻ്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ത്രാസ് എടുത്ത് നമുക്ക് കൂടിൻ്റെ ഉള്ളിലേക്ക് പോവാം. പേരൻറ്റ് സ്റ്റോക്കിനെ നമ്മൾ ആ കേജുകളിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇത് ആ പേരൻറ്റ് സ്റ്റോക്കുകൾക്ക് എന്തെങ്കിലും ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്ന കാടകളാണ് ഈ പറയുന്ന ഈ ഒരു സെക്ഷനുള്ള കാടകൾ. ഇപ്പം സമയം ഏതാണ്ട് ഒരു 4 മണിയൊക്കെ ആയതുകൊണ്ട് എഗ്ഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ എഗ്ഗൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ല, നമുക്ക് ഇവിടെയൊക്കെ എഗ്ഗ് കിടക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം എഗ്ഗ് ചെയ്യുന്ന സമയമായതുകൊണ്ട് അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് കേജി കിടക്കുന്ന കാടകളെ നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് തൽക്കാലം ഈ സ്പെയർ ആയിട്ട് ഇട്ടേക്കുന്ന ഈ കാടകളെ നമുക്ക് ഞാൻ വെയിറ്റ് മെഷർ ചെയ്ത് ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പം നമുക്കിത് റാൻഡമായിട്ട് നമുക്ക് ഒരു കാടേനെ പിടിച്ചിട്ട് നമുക്ക് വെയിറ്റ് ഒന്ന് മെഷർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാട ചാടിപ്പോകും. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ കാടേൻ്റെ വെയിറ്റ് നമുക്ക് മെഷർ ചെയ്യാം. അപ്പം നമ്മൾ ഈ രീതിയിൽ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 860 grams ആണ് ബോക്സിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത് മൈനസ് അടിച്ച് സീറോയിലേക്ക് ആക്കാം. അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിപ്പം ടോട്ടലി 0 ആണ്. നമുക്ക് ജസ്റ്റ് റാൻഡമായിട്ട് നമുക്കൊരു കാടേനെ പിടിക്കാം. നമ്മളൊരു കാടേനെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഇതിപ്പോൾ 0 ഇപ്പം ഈ ത്രാസിൻ്റെ വെയിറ്റ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ കാടേനെ ഇടാൻ പോവാണേ. 440 grams ആണ് ഈ കാടേൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കാടേൻ്റെ വെയിറ്റാണ് 440 grams ഉണ്ട് നമ്മുടെ ഇപ്പോൾ ഇട്ട ഞാൻ കാടേൻ്റെ വെയിറ്റ്. നിങ്ങളുടെ മുമ്പിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുന്നത്. നമുക്കിത് തുറന്ന് നോക്കാം. 440 grams ഉള്ള കാടനെ അല്ലേ, ഈ ഒരു കാടയാണ് 440 grams തൂക്കമുണ്ട് ഈ ഒരു കാടയ്ക്ക്. അപ്പം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു, ഒരു ബ്രോയിലർ കാടേൻ്റെ തൂക്കം എത്രത്തോളം വരുമെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏതാണ്ട് 1.5 kilos അടുത്ത് തൂക്കമുണ്ട് ഈ ഒരു ഒറ്റ ഒരു കാടയ്ക്ക്. അപ്പം ഇതുപോലെ തന്നെയാണ് ഈ ഒരു കൂട്ടിലുള്ള എല്ലാ കാടകളും, അതുപോലെ തന്നെ നമ്മുടെ പേരൻസ് തൂക്കുകളും എല്ലാം ഈ ഒരു രീതിയിൽ തൂക്കമുള്ളതിനെ മാത്രമാണ് നമ്മുടെ ഹാച്ചിങ്ങിനായിട്ട് ഹാച്ചിങ് പർപ്പസിനായിട്ട് ഇതിൻ്റെ എഗ്ഗ് എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഒരിക്കലും മുട്ടക്കാട ഒരിക്കലും ഈ ഒരു തൂക്കത്തിലേക്ക് എത്തിക്കാൻ ഒരിക്കലും ഒരാൾക്കും പറ്റില്ല. അത് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കണം. മീറ്റ് പർപ്പസിനാണെങ്കിൽ ബ്രോയിലർ കാടേനെ മാത്രമേ വളർത്താൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന പോലെ ലോസുകളോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല. നിങ്ങൾ ഈ കാണുന്ന 440 grams ഉള്ള ഈ കാടേൻ്റെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് 45 to 50 days മാത്രം ഏജേ ഉള്ളൂ ഈ ഒരു കാടയ്ക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയും കൊണ്ട് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇറച്ചിക്കാട എന്ന് പറയുന്നത് മുട്ടക്കാടേൻ്റെ പൂവന്മാരല്ലെന്നും ഇറച്ചിക്കാട എന്ന് പറയുന്ന കാട നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നും നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം.
അതുപോലെ തന്നെ നമ്മള് ബ്രോയിലർ കാട മീറ്റ് പർപ്പസിനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ മേടിക്കുന്ന സമയത്ത് സുരക്ഷിതമായിട്ടുള്ള ഇല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഹാച്ചറിയിൽ നിന്ന് എടുക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, അതുപോലെ തന്നെ മെസ്സേജ് ചെയ്യാം. നമുക്ക് ടൈം കിട്ടുന്ന പോലെ നമ്മൾ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതാണ്, റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇനി പാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്.